ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയാണെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ, സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിനെ 8 സ്റ്റേജസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ചിൽഡ്രണിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഒരു 8 സ്റ്റേജസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതാണ് എറിക്സൺ ഈ ഒരു തിയറിക്കകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നു. അതിനകത്ത് എറിക്സൺ ഒരു ചിൽഡ്രണിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ 8 സ്റ്റേജസ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഈ ഓരോ സ്റ്റേജസിനകത്തും അല്ലെങ്കിൽ ഈ തിയറിക്കകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ എങ്ങനെ നമുക്ക് സോഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നല്ല രീതിയിൽ സൊസൈറ്റിയിൽ വാർത്തെടുക്കാൻ പറ്റും, അല്ലാന്ന് അതോടൊപ്പം തന്നെ ഹൗ അഫക്റ്റ് ദ സെൻസ് ഓഫ് സെൽഫ്, ഒരു കുട്ടി എങ്ങനെ അവൻ്റെ സെൽഫ് ഓഫ് സെൻസ്, അവൻ്റെ സ്വമേധയാ ഉള്ള അവൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ അവൻ്റെ ഓരോ സോഷ്യലൈസേഷൻ അവനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറിക്കകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എറിക്സൺ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിനെ 8 സ്റ്റേജസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ, ഈച്ച് സ്റ്റേജ് ഹാസ് 2 പോസിബിൾ ഔട്ട്കംസ്. ഓരോ സ്റ്റേജസിനകത്തും 2 ഔട്ട്കമുകൾ, 2 റിസൾട്ടും ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ഈച്ച് സ്റ്റേജ് ഹാസ് ഇറ്റ്സ് ഓൺ പോസ് ചലഞ്ചസ്. അതായത് ഓരോ സ്റ്റേജസിനകത്തും 2 ഔട്ട്കം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഔട്ട്കം എന്ന് പറയുന്നത് പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓരോ വ്യക്തിയും ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഫേസ് ചെയ്യുന്ന ചലഞ്ചിനെ എറിക്സൺ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന പേരാണ് ക്രൈസസ് എന്ന്. ക്രൈസസ് എന്നാണ് എറിക്സൺ അതിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിക്കകത്ത് പറയുന്നത് ഒരു വ്യക്തിയെ അവൻ്റെ ഈ ക്രൈസിസിൽ നിന്നും എങ്ങനെ അവനെ ഓവർകം ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അതോടൊപ്പം 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനകത്ത് ഞാൻ പറഞ്ഞു പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. നമ്മൾ ആ ഒരു കാര്യത്തിനെ പോസിറ്റീവാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ചലഞ്ചസിനെ മീറ്റ് ചെയ്ത് നമ്മൾ ആ ഔട്ട്കത്തിനെ പോസിറ്റീവാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും കിട്ടുന്നത് എന്നാണ് എറിക്സൺ പറഞ്ഞേക്കുന്നത്. അതോടൊപ്പം അത് അൺസക്സസ്ഫുള്ളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിലോ, നമുക്കൊരു അൺഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത് എന്നാണ് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പറഞ്ഞത് എറിക്സൻ്റെ 8 സ്റ്റേജസ്. 8 സ്റ്റേജസിനോടൊപ്പം തന്നെ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടി എങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നുവെന്നും അവൻ്റെ സെൻസ് ഓഫ് സെൽഫിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുവെന്നും പറഞ്ഞു. 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവാറുണ്ട്, അതിനകത്ത് ഓരോ ചലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്. ഈ ചലഞ്ചസിനെ എറിക്സൺ പറഞ്ഞേക്കുന്നത് ക്രൈസസ് എന്നാണ്. പിന്നെ അതോടൊപ്പം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളതിന് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി പേഴ്സണാലിറ്റി ആകും, അൺസക്സസ്ഫുൾ ആണെങ്കിൽ അൺഹെൽത്തി പേഴ്സണാലിറ്റിയും ആവും. ഓക്കെ, ഇത് ഞാൻ 2 പാർട്ടായിട്ട് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും.